താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. കരളി, എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ ജോലി ചെയ്തത്? ഞാൻ ധന്യ എല്ലാവരെയും പോലെ തന്നെ BSNL ഒരു റെഗുലർ എംപ്ലോയി ആണ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. സാധാരണ നമുക്ക് അവിടെ എന്താണോ അസൈൻ ഡ്യൂട്ടീസ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ വളരെ അവിചാരിതമായിട്ട് അഡീഷണൽ ആയിട്ട് വന്ന ഒരു ഒരു ഡ്യൂട്ടിയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് വോയിസ് റിക്വയർമെന്റ്സ് ഉള്ളപ്പോൾ അത് നമ്മൾ ഇൻഹൌസ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത്. അത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അടുത്ത കാലത്ത് വരെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല, ആർക്കും അറിയായിരുന്നില്ല. ഇത് ഒരാളിങ്ങനെ പറയുന്നതാണെന്ന് പോലും പലർക്കും അറിയുമായിരുന്നില്ല ഈ അടുത്ത കാലം വരെ. അതെ, ഇത് എന്തോ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംസാരിക്കുകയാണെന്നൊക്കെയാണ് ആൾക്കാർ ധരിച്ചിരുന്നത്. പിന്നെ ചിലർ ചോദിക്കുന്നത് അപ്പൊ ഇരുന്ന് മറുപടി പറയുകയാണെന്ന് അങ്ങനെ ധരിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഫുൾ ടൈം അവിടെ ഇരിക്കുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരും ഉണ്ട്. ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. എന്നാലും ഈ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ BSNL ആദ്യം എനിക്ക് തോന്നുന്നു 94 ജോലിയിൽ ജോയിൻ ചെയ്തത്. അപ്പോ എന്തായിരുന്നു ഇങ്ങനെ ഒരു അസൈൻമെന്റ്? ഒരുപക്ഷെ അന്ന് ഇത്തരം അനൗൺസ്മെന്റുകളും കാര്യങ്ങളും ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. ആ സമയത്ത് എന്തായിരുന്നു അസൈൻഡ് ഡ്യൂട്ടി? ഒരു ടെലഗ്രാഫിസ്റ്റ് ആയിട്ടാണ് തുടക്കം. ഞങ്ങൾക്ക് 8 മന്ത്സ് 93 ഓഗസ്റ്റിൽ തുടങ്ങിയിട്ട് ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് 8 മന്ത്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മോഴ്സ് കോഡാണ്, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംവിധാനമാണ്. ശരിക്കും ടെലഗ്രാംസ് അയക്കാനും റിസീവ് ചെയ്യാനും നമ്മളെ ഫുള്ളി എക്യുപ്ഡ് ആക്കിയിട്ടാണ് വിടുക. വേറെ ഏതൊരു ആർട്ട് പോലെ ശരിക്കും അത് നമ്മൾ ഈ ഹാവ് ടു മാസ്റ്റർ ഇറ്റ്. അങ്ങനെ ഞാനത് ആർട്ടാണെന്നാണ് വിചാരിക്കുന്നത്. മോഴ്സ് കോഡ് അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ വിടുക. ഇവിടെ വന്നിട്ട് സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസിൽ, അന്ന് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോണോഗ്രാം സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ ഒരു റെക്കോർഡഡ് വോയിസ് വേണം എന്ന് പറഞ്ഞിട്ട് അന്നതത്ര തിരിച്ചറിഞ്ഞിട്ടൊന്നും അല്ല, ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് നമ്മൾ BSNL ആയതിനു ശേഷം പല പല കാര്യങ്ങൾക്കായിട്ട് ഇടയ്ക്കായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ആവശ്യം വരുമ്പോഴൊക്കെ വോയിസ് കൊടുത്തുകൊണ്ടിരുന്നു. ഒരു യൂണിഫോമിറ്റി BSNL എറണാകുളം SSA കേരളത്തിലെ കേരള സർക്കിളിലെ ഏറ്റവും വലിയ SSA ആണ്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ എല്ലാ എക്സ്ചേഞ്ചിലും ഒരേപോലെ തന്നെ ഒരേ ആളുടെ തന്നെ ശബ്ദം വേണം എന്ന് ഇവിടെ ചാർജ് എടുത്ത പ്രിൻസിപ്പൽ ജനറൽ മാനേജർ ഡോക്ടർ PT മാത്യു സാറ് തീരുമാനിച്ചിട്ട് സാറാണ് എന്നെ വിളിച്ചിട്ട് അത് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണ് എല്ലായിടത്തും ഒരേപോലെയുള്ള വോയിസ് ആയത്. എന്തായാലും ഈ ജോലിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു രസം അല്ലേ? പക്ഷെ വിളിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും വിളിച്ച ആളെ കിട്ടണം, അല്ലെങ്കിൽ സ്വിച്ച് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം പറയാനൊക്കെ വിളിക്കുമ്പോ സ്വിച്ച് ഓഫ് ആണെന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും ദേഷ്യം വരും. ഈ ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഈ സംസാരം കേൾക്കുന്ന ആ സ്ത്രീയെ പോലും ചീത്ത വിളിച്ചിട്ടുണ്ടാവും ആളുകള്. അതുണ്ടാവും. അത് അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണല്ലോ. നമുക്ക് ആളെ പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ് ലൈനില് വളരെ അത്യാവശ്യമായിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഇരുന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ താളത്തിൽ പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം തോന്നും. എന്തായാലും ആ റെക്കോർഡിംഗ് എങ്ങനെയായിരുന്നു? അതായത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇങ്ങനത്തെ ആവശ്യമുള്ള മാറ്റർ എല്ലാം ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുന്നത്? ഒരുമിച്ചാണ് റെക്കോർഡ് ചെയ്യുക. പിന്നെ ചില എക്സ്ചേഞ്ചുകളിൽ എന്തെങ്കിലും നമുക്ക് ഇപ്പോഴും ഒരു മെയിൻ്റനൻസ് ഒക്കെ വേണ്ടി വരുമ്പോൾ അതിനാവശ്യമായ റെക്കോർഡിങ്സ്, പ്രത്യേകിച്ച് വിൽഫോണിൻ്റെയൊക്കെ വിൽ ടവേഴ്സിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കൊരു 2 മണിക്കൂർ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നോ അങ്ങനെയൊക്കെ, അങ്ങനെയും അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് അവൈലബിൾ ആകുമ്പോൾ അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ചെയ്യിക്കാറുണ്ട്. ഇങ്ങനെ ഈ സംസാരം റെക്കോർഡ് ചെയ്ത് ഇത് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള മറ്റിപ്പം റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റേഡിയോയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ സ്റ്റേഷനിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഒരു കമ്പനി, അവരെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനി അപ്രോച്ച് ചെയ്തിട്ട് BSNL വേണ്ടി ചെയ്യുന്നവർ തന്നെ വിളിച്ചിട്ട് അങ്കമാലി ചാലക്കുടി സ്റ്റേഷൻസിലൊക്കെ ചെയ്തിരുന്നു. അന്ന് ജനറൽ ആയിട്ടുള്ള കുറെ അനൗൺസ്മെന്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതിയത് ഇപ്പോൾ അവിടെ വേറെ അവരുടെ തന്നെ എംപ്ലോയി ഒരാളെ കൊണ്ടാണ് ഇതേപോലെ യൂണിഫോം ആക്കിയവരെല്ലാം, അപ്പൊ അവരായിരിക്കണം എല്ലാം ഞാൻ. പക്ഷെ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടു റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും പല അനൗൺസ്മെന്റ്സ് എന്റെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. ഈ ശ്രീപ്രിയെന്നെ വിളിക്കുമ്പോൾ ഇത് കേൾക്കുമല്ലോ? ധാരാളം കേൾക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് BSNL ഞങ്ങളുടെ മെയിൻ ഓഫീസിൽ പബ്ലിക് ഗ്രീവൻസ് സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴാണെങ്കിലും ആൾക്കാരെ കോണ്ടാക്ട്, ഓഫീസേഴ്സിനെ ആണെങ്കിലും പബ്ലിക്കിനെ ആണെങ്കിലും നമുക്ക് പലതവണ വിളിക്കേണ്ടി വരും. ഒരുപാട് തവണ കേൾക്കാറുണ്ട്. അപ്പൊ സ്വയം ഒരു ദേഷ്യം തോന്നാ ചിലപ്പോ തോന്നിയാറുണ്ട്. ഞാൻ തന്നെ ഇത് വരുത്തി വെച്ചതാണല്ലോ.